ന്യൂസ് ഡി കോഡിലേക്ക് വീണ്ടും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും ഭക്ഷ്യവിഷബാധ ചർച്ചയാവുകയാണ്. കൊച്ചിയിൽ കോട്ടയം സ്വദേശി രാഹുൽ മരിച്ചത് ഭക്ഷ്യവിഷബാധയേറ്റെന്ന് സംശയിക്കുന്നു. കൂടുതൽ പേർ ഭക്ഷ്യവിഷബാധ ലക്ഷണങ്ങളോടെ ചികിത്സയിലാണെന്ന് റിപ്പോർട്ട് വന്നതോടെ ആരോഗ്യ വിദഗ്ധർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. മരിച്ച രാഹുലിൻ്റെതുൾപ്പെടെ 3 പേരുടെ രക്തത്തിൽ സാൽമോണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കാക്കനാട്ടെ ലേഹയാത്ത് ഹോട്ടലിൽ നിന്നും ഷവർമ വാങ്ങിക്കഴിച്ച രാഹുലിന് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന ബന്ധുക്കളുടെ പരാതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമാകും കൂടുതൽ നടപടികളിലേക്ക് തൃക്കാക്കര പോലീസ് കടക്കുക. കൊച്ചിയിൽ നിന്ന് റിനോ ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ മാസം 18-നാണ് കാക്കനാട്ടെ ലേഹയാത്ത് എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് കോട്ടയം സ്വദേശി രാഹുൽ ഈ ഷവർമ വാങ്ങുന്നത്, ബുക്ക് ചെയ്യുന്നതും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതും കഴിക്കുന്നതും. അന്ന് തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഒരു ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയും ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. 20-ാം തീയതിയോടുകൂടിയാണ് അസുഖം രൂക്ഷമാകുന്നത്. അദ്ദേഹം കുഴഞ്ഞു വീഴുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത്, തുടർന്ന് വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. അന്ന് ഈ രാഹുൽ ഡോക്ടർക്ക് നൽകിയ ഒരു മൊഴി എന്ന് പറയുന്നത് ലേഹയാത്ത് ഹോട്ടലിൽ നിന്ന് ഷവർമ വാങ്ങി കഴിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ ആരോഗ്യ വകുപ്പിനും അതുപോലെ തന്നെ പോലീസിനും പരാതി നൽകുന്നു. പരാതിയെ തുടർന്ന് ആരോഗ്യ വിഭാഗം ഈ ഹോട്ടലിൽ പരിശോധന നടത്തുകയും ഈ ഹോട്ടൽ പൂട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ 25-ാം തീയതിയോടുകൂടി രാഹുലിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയവും അതുപോലെ തന്നെ കിഡ്നി ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കേടുപാടുകൾ ഉണ്ടായി എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ ഏറ്റാണോ മരിച്ചത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നിഗമനത്തിലേക്ക് ആരോഗ്യവകുപ്പിന് എത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ രക്തസാമ്പിൾ പരിശോധനയിൽ നേരത്തെ തന്നെ ഷിഗല്ല വൈറസും അതുപോലെ തന്നെ സാൽമോണല്ലോ ബാക്ടീരിയയുടെ ഒരു സാന്നിധ്യമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് രണ്ടും തന്നെ ഭക്ഷ്യ വിഷബാധ മൂലമുണ്ടാകുന്ന വൈറസും ബാക്ടീരിയയുമാണ് എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യ വിഷബാധ ഏറ്റാണ് ഇദ്ദേഹത്തിൻ്റെ മരണം എന്നുള്ളത് ഏകദേശം ഒരു നിഗമനത്തിലേക്ക് ആരോഗ്യവകുപ്പിനും പോലീസിനും എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ അത്തരമൊരു നടപടികളിലേക്ക് പോകൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ഈ ഒരു വിഷയം ഉണ്ടായതിന് ശേഷം കാക്കനാടും അതുപോലെ തന്നെ കൊച്ചി പ്രദേശങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഒരു പരിശോധന ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഹോട്ടലിൽ നിന്ന് തന്നെ ഷവർമ കഴിച്ച, ഈ 18-ാം തീയതിക്ക് ശേഷം ഷവർമ കഴിച്ച 10 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3-ഉം 7-ഉം വയസ്സുള്ള കുട്ടികളടക്കമുള്ളവർ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഒപ്പം കാക്കനാട്ടെ ഇൻഫോ പാർക്കിലടക്കം ജോലി ചെയ്യുന്ന 4 ഇതിലുണ്ട്. ഈ ആശുപത്രിയിൽ വിവിധ ആശുപത്രികളായി ചികിത്സ തേടിയിട്ടുണ്ട്. ഇവരുടെ ഒന്നും ആരോഗ്യ പ്രശ്നം ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു വിഷയം ഉയർന്നു വന്നതിന് ശേഷം അല്ലെങ്കിൽ രാഹുലിൻ്റെ മരണത്തിന് ശേഷം വലിയ രീതിയിലുള്ള പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വരെ നമ്മൾ ചെന്ന് എത്താൻ സാധ്യതയുണ്ട്, മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ കരുതിയിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പുറത്തുനിന്നൊക്കെ എപ്പോഴും ഭക്ഷണം കഴിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഭക്ഷ്യവിഷബാധയാറ്റാൽ എന്ത് ചെയ്യണം, എന്തൊക്കെ മുൻകരുതൽ എടുക്കണമെന്ന് നമുക്ക് വളരെ വിശദമായി ഒന്ന് നോക്കാം. ഭക്ഷ്യവിഷബാധയേറ്റാൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നിർജ്ജലീകരണം പരമാവധി ഒഴിവാക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നമുക്ക് ORS ലായനി കുടിക്കാം. ഒപ്പം കരിക്കിൻ വെള്ളവും ഏറ്റവും നല്ല ഒരു ലായനിയാണ്. ഒപ്പം കടുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, പ്രത്യേകിച്ച് മാംസാഹാരം, അങ്ങനെ നമുക്ക് ഹെവിയായി തോന്നുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. ഒപ്പം മസാല ചേർത്ത ഭക്ഷണങ്ങൾ, എണ്ണ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കുന്നതും വളരെ നന്നാകും. നമുക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഒപ്പം ഈ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ പപ്പായ, മാതളം തുടങ്ങിയ പഴങ്ങൾ ഏറ്റവും നല്ലതാണ്. കാരണം ഈ ഭക്ഷ്യവിഷബാധ ഏറ്റുകഴിഞ്ഞാൽ നമ്മുടെ ശരീരം വളരെ വീക്കാവുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത്തരം ഫലങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണം ചെയ്യും. അപ്പം ഈ സോഡയും കോളയും
കളർ ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ ധാരാളമായി ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട്. അത് ശരീരത്തിന് നല്ലതല്ല. ഇത്തരം സംഭവങ്ങൾ, ഈ ഭക്ഷ്യവിഷബാധ ഒക്കെ ഏറ്റുകഴിഞ്ഞാൽ പൂർണ്ണമായും അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതിന് അതൊരു കാരണമാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഷവർമ്മയുടെ കാര്യമാണ് ഏറെ ചർച്ചയാകുന്നത്. അപ്പോൾ ഷവർമ്മ കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അത് ഏറ്റവും സുരക്ഷിതമായ ഇടത്തു നിന്ന് സുരക്ഷിതമായി കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഷവർമ്മ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും സുലഭമായി എല്ലായിടത്തും ലഭിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമല്ല. കാരണം ലൈസൻസ് ഇല്ലെങ്കിൽ 5 വർഷം വരെ 5 ലക്ഷം രൂപ വരെ പിഴയും 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അങ്ങനെ ലൈസൻസ് ഉള്ള, ആരോഗ്യവകുപ്പിൻ്റെ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ ഷവർമ്മ വിൽക്കാനുള്ള അനുമതിയുള്ളൂ. അത് പലർക്കും അറിയില്ല. അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നാകും. ഒപ്പം നന്നായി വേവിച്ച മാംസം മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് പല ഘട്ടങ്ങളിലായി നമ്മൾ പറഞ്ഞതാണ്. പലപ്പോഴായി ഇത്തരം അപകടം നിറഞ്ഞ വാർത്തകൾ വരുമ്പോൾ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതുമാണ്. അപ്പം പഴകിയ മാംസം ഒരു തരത്തിലും ഉപയോഗിക്കാൻ പാടില്ല. അത് വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത്, കൃത്യമായി ഈ മാംസം വേവിക്കണമെന്ന് പറയുന്നത്, വേവാത്ത മാംസത്തിൽ അപകടകാരിയായ ബാക്ടീരിയകളുണ്ട്. അതാണ് ഒരുപക്ഷെ നമ്മൾ മരണത്തിലേക്ക് വരെ എത്തിച്ചേരാൻ കാരണമാകുന്ന പോയിന്റ്. അതാണ്, അതായത് നോക്കൂ, ക്ലോസ്ട്രിഡിയം ബാക്ടീരിയ എന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബോട്ടിലിനം ടോക്സിൻ എന്ന ഒരു വിഷാംശമുണ്ട്. അതാണ് ഏറ്റവും അപകടകാരിയായത്. അതുകൊണ്ടാണ് ഈ മാംസം നല്ല തരത്തിൽ വേവണമെന്ന് നിരന്തരം ആവർത്തിക്കുന്നത്. എങ്ങനെ നമുക്ക് സുരക്ഷിതമായി ഇരിക്കാം എന്നുള്ള കാര്യം കൂടി പരിശോധിച്ചാൽ മാംസം നല്ല രീതിയിൽ വെന്തതാണ് എന്ന് ഉറപ്പുവരുത്തുക തന്നെയാണ്. അത് വീണ്ടും എടുത്തു പറയുകയാണ്, അത് ഏറ്റവും ഷവർമ്മ കഴിക്കുന്നവർ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതേണ്ട ഒരു കാര്യമാണത്. അപ്പം നല്ല മാംസം ശേഖരിച്ച് വൃത്തിയോടെ സൂക്ഷിക്കുന്ന കടകൾ മാത്രം തിരഞ്ഞെടുക്കുക. നമ്മൾ എല്ലാ കടയിലും ഒന്നും പോയി ഈ ഷവർമ്മയൊന്നും കഴിക്കാൻ നിൽക്കേണ്ട. നമുക്ക് തന്നെ ഒരു ഉറപ്പുള്ള അല്ലെങ്കിൽ സുരക്ഷിതമെന്ന് തോന്നുന്ന ഇടങ്ങളുണ്ടാവും. അവിടേക്ക് തന്നെ നമ്മുടെ ആരോഗ്യമാണ് നമുക്ക്, നമ്മുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നമ്മുടെ ചില അശ്രദ്ധകളൊക്കെ നമ്മുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിടാം. അതുകൊണ്ട് നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് സുരക്ഷിതമായിരിക്കാം. അതേസമയം ഈ നമ്മുടെ മലയാളികളുടെ ഈ ഭക്ഷണ സംസ്കാരത്തിൻ്റെ രീതികളാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുൽഫി നൂഹ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കൂടി. ഷവർമ്മ പോലെയുള്ള ആഹാര സാധനങ്ങൾ അടുത്തിടെയായിട്ട് ധാരാളം ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. സി, നമുക്ക് ബേസിക്കലി ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. നമ്മുടെ ആഹാര രീതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആഹാരം മൊത്തത്തിൽ കഴിക്കുന്ന രീതിയിൽ വളരെ ഗുരുതരമായ തെറ്റുകളുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഈറ്റിംഗ് ഔട്ട് അല്ലെങ്കിൽ പുറത്തുപോയി കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാഷനാണ്, ഒരു ട്രെൻഡാണ്. അതിലുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. എത്ര കഴിക്കുന്നു, എവിടെ നിന്ന് കഴിക്കുന്നു, എന്ത് കഴിക്കുന്നു എന്നുള്ളതൊക്കെ പ്രാധാന്യമുള്ളതാണെന്ന് മറന്നുപോകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ വസ്തുത. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക, വീട്ടിലുണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതായിരിക്കണം ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ ഷവർമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഷവർമ്മ പലപ്പോഴും അറിയാം നമ്മുടെ ഭാഗികമായി കുക്ക് ചെയ്യപ്പെടുന്ന രീതിയിൽ ആഹാരം കഴിക്കുന്നതാണ് പലപ്പോഴും ഷവർമ്മ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങുന്നത്. നമുക്കറിയാം ഇറച്ചി പോലെയുള്ള അല്ലെങ്കിൽ മാംസ ആഹാരങ്ങളിലെല്ലാം തന്നെയും രോഗാണുക്കളുണ്ടാകും. അത് നമ്മൾ എല്ലായിടത്തും ഉണ്ടാകും. പക്ഷേ നമ്മൾ അത് പാചകം ചെയ്യുമ്പോൾ, പരിപൂർണമായിട്ടും പാചകം ചെയ്ത് കഴിക്കുമ്പോൾ അതിനകത്തുനിന്നുള്ള രോഗാണുക്കൾ നശിച്ചു പോവുകയും അത് രോഗമുണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഷവർമ്മ പോലെയുള്ള ആഹാര സാധനങ്ങളിലെ രോഗാണുക്കൾ ഭാഗികമായി മാത്രം നശിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. ഭാഗികമായി കുക്ക് ചെയ്യപ്പെടുന്നു, വളരെ പെട്ടെന്ന് അടുത്ത കസ്റ്റമറിന് ആഹാരം കൊടുക്കുന്ന ധൃതിയിൽ ആദ്യത്തെ ആഹാരം കൊടുക്കുന്ന ആളിന് കൃത്യമായി പാചകം ചെയ്യാത്ത രീതി ഉണ്ടാകുന്നു, കൃത്യമായിട്ട് വേഗാത്ത രീതി ഉണ്ടാകുന്നു. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ധാരാളം ഇത്തരം അപകടങ്ങളെ കരുതിയിരിക്കാം. നല്ല ഭക്ഷണം കഴിക്കാം, ആരോഗ്യം ശ്രദ്ധിക്കാം. ന്യൂസ് ഡീകോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.